ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യരുതെന്ന് ഉള്ളൊരു തീരുമാനത്തിലിരിക്കായിരുന്നു ഞാൻ. പക്ഷേ നമ്മളെ മീഡിയാസിന്റെ ഒരു അഴിഞ്ഞാട്ടം കാണുമ്പോണ്ടല്ലോ ചില കാര്യങ്ങൾ പറയാതിരിക്കാനായിട്ട് പറ്റില്ല. കാരണം ഇതുപോലെ മരണത്തിന് ആഘോഷിക്കുന്ന വേറെ ഏതെങ്കിലും നാടുണ്ടോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നാട്ടിൽ ഇങ്ങനത്തെ ഇത്തരം മീഡിയാസ് ഉണ്ടോ എന്ന് സത്യം പറഞ്ഞത് എനിക്കറിയില്ല. കാരണം ഈ മീഡിയാസിന്റെ ഈ കാട്ടിക്കൂട്ടലുകൾ കാണുമ്പോണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ മേരിക്കുണ്ട് ഒരു കുഞ്ഞാറ് എന്നുള്ള സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനകത്ത് സലീംകുമാർ ചെയ്തൊരു ക്യാരക്ടറുണ്ട്. ആ ഒരു ക്യാരക്ടറാണ് ശരിക്കും എനിക്ക് ഓരോ മീഡിയാസിനെ കാണുമ്പോഴും ഓർമ്മ വരുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, ഇപ്പൊ ഒരു വിവാദമായിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രഞ്ജനി ഹരിദാസ് സുബിയെ കാണാൻ വന്നപ്പോ ഇരുന്ന ഡ്രസ്സ്, ആ ഡ്രസ് കോഡ് ഇവർക്ക് പിടിച്ചില്ല, ഓരോരുത്തരുടെയും താല്പര്യങ്ങളല്ല അവർ എന്ത് ധരിക്കണം എന്നുള്ളത്, അതിനകത്ത് മറ്റുള്ളവർ കയറി അവിടെയും ചെന്ന് അഭിപ്രായം പറഞ്ഞ്, അതിനകത്ത് കോലിട്ടിളക്കി, എന്തിനാണ് ഇത്രയും വിഷയം ഉണ്ടാക്കുന്നത്? ഇത് സംബന്ധമായിട്ടുള്ള വീഡിയോസ് ഒന്നും ഇരുന്ന് കാണാൻ പോയിട്ടില്ല. കാരണം നമ്മളത് കുഞ്ഞിലേ തൊട്ട് കാണുന്ന ഒരു ആർട്ടിസ്റ്റ് ആണ്. അപ്പൊ ആ ഇഷ്ടം മനസ്സിലുണ്ടായിരുന്നു, പക്ഷെ അത് എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളത് ഇന്നലെ ഉണ്ടായിരുന്ന ഒരു ഷോക്കിൽ നിന്നാണ് മനസ്സിലായത്. അതുകൊണ്ട് തന്നെ അത് റിലേറ്റഡ് ആയിട്ടുള്ള അത്തരം വീഡിയോസ് ഒന്നും ഞാൻ കാണാൻ പോയില്ല. പക്ഷെ യൂട്യൂബ് എടുക്കുന്ന സമയത്ത് ഓരോരുത്തരുടെ തംബ്നെയിൽസ്, അവർ കൊടുക്കുന്ന ക്യാപ്ഷൻസ് ഒക്കെ കാണുന്ന സമയത്തുണ്ടല്ലോ, നമ്മളിത് ഇതിനു മുൻപ് പലതും കണ്ടിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു ഒരു മരണം നടക്കുന്ന സമയത്ത് അതിനെ എങ്ങനെയും വിറ്റ് കാശുണ്ടാക്കി അവരവന്റെ കീശ തീർപ്പിക്കണം എന്നുള്ളൊരു വാശി ഉണ്ടല്ലോ, അത് സമ്മതിച്ചു വരാതിരിക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് നമ്മളിപ്പോ ഒരു മരണ വീട്ടിൽ ചെല്ലുമ്പോൾ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ ഇല്ലാത്തൊരു അവസ്ഥയിൽ വരുന്ന സമയത്ത് ഓരോരുത്തർക്ക് ഉണ്ടാവുന്ന മരണമുണ്ട്. ആ സമയത്ത് പോലും ഒന്ന് ആ ഒരു ഫ്രീ ആയിട്ട് അവരുടെ ഒരു സങ്കടം എക്സ്പ്രസ് ചെയ്യാൻ അവിടെയുള്ള പലർക്കും പറ്റിയിട്ടുണ്ടാവില്ല. ഇനി ആരെങ്കിലും കരയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരെ വായിക്കാതെ അല്ലെങ്കിൽ ക്യാമറ ചെല്ലണം. ഇനി ആരും കരഞ്ഞില്ലെങ്കിൽ രഞ്ജിനി ഹരിദാസ് കൂളിംഗ് ഗ്ലാസ് വെച്ചത് മേ ബി അവരെ കണ്ടു നിറയുന്നത് പുറത്താരും കാണുന്നത് അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. കാരണം ഈ മീഡിയാസ് കളി കയറി അവിടെ നടക്കുന്ന പ്രവർത്തനം എന്തായിരിക്കും എന്നുള്ളത് ആർക്കും ഊഹിക്കാവുന്നതാണ്. അവരെ എന്താ പറയുക, കണ്ണു നിറഞ്ഞത് കാണാൻ പറ്റാത്തതാണോ, അല്ലെങ്കിൽ ഒരു നന്നായിട്ട് കരയുന്ന ആൾക്കാർ എന്തെങ്കിലും പറയും അലറി വിളിച്ച് കരഞ്ഞ് തളർന്ന് വീടുമായിരുന്നത്. ഇനിയിപ്പൊ കരഞ്ഞില്ലെങ്കിൽ എന്താ കരയാത്ത എന്നുള്ള വിഷയമായിരിക്കും. ഇവിടെ ഇതൊന്നും അല്ലാതെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഉണ്ടോ, അതായത് സുബിക്ക് ഒരു ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു. ആ ചാനൽ ഒന്ന് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് കമന്റ്സ് ഒന്ന് നിങ്ങൾ സ്ക്രോൾ ചെയ്ത് കാണാൻ പറ്റും. പലരും സുബിക്ക് ഇത്തരത്തിലൊരു ചാനൽ ഉണ്ടായിരുന്നു എന്നുള്ളത് പോലും ഇന്നലെയോ ഇന്നോ കേട്ടോ തിരിച്ചറിഞ്ഞിരിക്കുന്നത്. അതിനകത്ത് പറയുന്ന കമന്റ്സിലാണെങ്കിൽ പോലും ഇത്രയും കഴിവുള്ള ആളായിരുന്നു, അല്ലെങ്കിൽ വളരെയധികം പ്രശംസിക്കാന്നല്ല, ഭയങ്കരമായിട്ടുള്ള അഭിനന്ദന പ്രവാഹങ്ങളാണ്. പക്ഷെ ആ ആർട്ടിസ്റ്റ് ഈ കഴിഞ്ഞ ദിവസം വരെ ഇവിടെ ഉണ്ടായിരുന്നു, ആള് ബെഡിലാവുന്ന വരെയും ആള് പ്രോഗ്രാംസ് ചെയ്തിരുന്നു. ആ സമയത്ത് ഇത്രയും അപ്രിസിയേഷൻസ് കിട്ടിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. അതിനാണ് പറയുന്നത്, ജീവിച്ചിരിക്കുമ്പോ കഴിവുള്ളവരെ ആർക്കും തിരിച്ചറിയാൻ പറ്റില്ല. ഒരാൾ ഇല്ലാതാവുമ്പോഴായിരിക്കും അയാളുടെ കഴിവായിക്കോട്ടെ, അല്ലെങ്കിൽ അയാളുടെ നല്ല വശങ്ങളായിക്കോട്ടെ മറ്റുള്ളവർക്ക് കാണാൻ പറ്റുള്ളൂ. പിന്നെ അതേപോലെ തന്നെ ഈ ഇത്രയും സങ്കടം എക്സ്പ്രസ് ചെയ്യുന്നതൊക്കെ വളരെ ചെലവിനായിട്ടാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും ആർട്ടിസ്റ്റുകളായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ള നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരായിക്കോട്ടെ, വയ്യാതിരിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. അവരെ അവസ്ഥ മനസ്സിലാക്കി അവർക്ക് ജീവനുള്ള സമയത്ത് അവർക്ക് അത് നിലനിർത്താനായിട്ടുള്ള സപ്പോർട്ട് അവരുള്ളപ്പം ചെയ്യാം. അവരില്ലാത്ത സമയത്ത് നമുക്ക് എന്താ പറയാ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ആർക്കും പറ്റും? ജീവിച്ചിരിക്കുമ്പോഴല്ലേ സപ്പോർട്ട് ചെയ്യണ്ടേ.